മോഷണ കേസിൽ അൻപത്തിയഞ്ച് വയസ്സുള്ള ഒരു ഏഷ്യൻ പൌരനെ ഇന്ന് ബഹ്റിനിൽ അറസ്റ്റ് ചെയ്തിരിക്കയാണ് ക്യാപിറ്റൽ ഗവൺറേറ്റ് പോലീസ് ഡയറക്ടറേറ്റും ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പോലീസും ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടിയത് സാലിഹിയ പ്രദേശത്ത് ഒരു കടയുടെ വാതിൽ തകർത്ത് സെയ്ഫിനകത്ത് നിന്ന് ആയിരം ബഹ്റിനെ ദിനാർയാൾ മോഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് പ്രതിയെ പിടികൂടിയത് ഇങ്ങനെ ഒരു കേസ് വന്നതിനെ തുടർന്ന് പ്രതി രാജ്യം വിടാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ എയർപോർട്ടിൽ വെച്ച് ഇയാളെ തിരിച്ചറിയുകയും പോലീസ് പിടികൂടുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന എല്ലാ വീഡിയോയും അല്ലെങ്കിൽ എല്ലാ കണ്ടന്റും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ആലി പ്രൈമറി ബോയ്സ് സ്കൂളിലെ ഒരു അധ്യാപിക അവിടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തലയിലേക്ക് വൈറ്റ് ബോർഡ് എടുത്തെറിഞ്ഞ് അവരെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ് ഫേക്ക് വീഡിയോ ആണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ കാണുന്ന പല വീഡിയോയും നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് പലവട്ടം ഒന്ന് ആലോചിക്കുക കാണുന്ന നമുക്കോ അല്ലെങ്കിൽ ഷെയർ ചെയ്തത് കാണുന്ന മറ്റുള്ളവർക്കോ പ്രയോജനം ഉണ്ടാകില്ല എന്ന് തോന്നുന്ന വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള വീഡിയോസും മറ്റും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമായ ഒരു കാര്യമാണ് അപ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു ഫാക്ട് ചെക്കിംഗ് ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സൗദി അറേബ്യയുടെ ദേശീയ ദിനമാണ് ബഹ്റിനും സൗദിയും തമ്മിലുള്ള ഒരു ബന്ധം വളരെ വളരെ ദൃഢമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ബഹ്റിന്റെ ഇടങ്ങളിലും സൗദിയുടെ ദേശീയ ദിനം ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ബി ടിഇ ഇന്ന് മനോമസുഖിൽ ധാരാളം ഇവൻസ് ആണ് സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം നിരത്തുകളിലും ചില ഐക്കോണിക് കെട്ടിടങ്ങളിലും മറ്റു ചില കെട്ടിട സമുച്ചയങ്ങളിലും ഒക്കെ സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബഹ്റിനിലും ദീപാലങ്കാരങ്ങളും മറ്റ് ആഘോഷങ്ങളും എല്ലാം കാണാൻ സാധിക്കും ബഹ്റിൻ പ്രതിഭ നവംബർ മൂന്ന് നാല് തീയതികളിൽ നടത്തുന്ന കേരള അറബ് സാംസ്കാരിക ഉത്സവമായ പാലം ദി ബ്രിഡ്ജ് ഈ ഒരു മെഗാ പരിപാടിക്ക് വേണ്ടി ലോഗോ ക്ഷണിക്കുകയാണ് തയ്യാർ ചെയ്ത ലോഗോ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപായി ബി പി ഡ്രാമ അവൾക്ക് പ്ലസ് നയൻ ത്രീ ത്രീ നയൻ ടു കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തിരുനബി പ്രപഞ്ചത്തിന്റെ വെളിച്ചം ഈ ഒരു ശീർഷകത്തിൽ നടക്കുന്ന ഐ സി എഫ് മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സൽമാബാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും മൗലിക് സദസ്സുകൾ ജനസമ്പർക്കം നോളജ് ടെസ്റ്റ് മിലാദ് ക്വിസ് മിലാദ് കോൺഫറൻസ് മദ്രസ ഫെസ്റ്റ് എന്നിവയാണ് പദ്ധതിയിലുള്ള പ്രധാന ഇനങ്ങൾ പരിപാടികളുടെ വിജയകരമായ വേണ്ടി ഷാജഹാൻ കൂരിക്കുഴി ചെയർമാനും അമീർ അലി ആലുവ ജനറൽ കൺവീനറുമായി മുപ്പത്തിമൂന്ന് അംഗങ്ങളുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു ഹാഷി മുസ്ലിയാർ വൈകെ നൌഷാദ് അർഷദ് ഹാജി ഷുക്കൂർ കോട്ടയ്ക്കൽ വി പി കെ മുഹമ്മദ് ഹംസ ഖാലിദ് സഖാഫി ഫൈസൽ ചെറുവണ്ണൂർ അബ്ദുള്ള രണ്ടത്താണി അഷ്റഫ് കോട്ടയ്ക്കൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റും സ്വാതന്ത്ര്യ തോട്ടം തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പി പി എ കരീമിന്റെ നിര്യാണത്തിൽ കെ എം സി സി ബഹ്റൈൻ അനുശോചനം അറിയിച്ചു വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ തലമുതിർന്ന നേതാവിനെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് കെ എം സി സി അഭിപ്രായപ്പെട്ടു വയനാട്ടിലെ തോട്ടം മേഖലകളിലും മറ്റ് പ്രധാന സ്ഥലങ്ങളിലുമെല്ലാം മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന പി പി എ കരീമിന്റെ നിര്യാണം പാർട്ടിക്ക് നികത്താനാവാത്തൊരു നഷ്ടമാണെന്നാണ് പ്രസിഡന്റ് ഹബീബ് റഹ്മാനും ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഒ കെ കാസിമും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി